കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ 22-ാം തീയതി പുലർച്ചെ വ്യാഴം മീനൻ രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുകയാണ്. ഉത്രാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മകരം രാശിയുടെ 4-ാം ഭാവമാണ് മേടം. വ്യാഴം വന്നിരിക്കുന്നത് 4-ിലേക്കാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാവുന്ന സ്ഥിതിയാണ് കാണുന്നത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും, എങ്കിലും ഒരല്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിരന്തരമായി ശ്രമിക്കുന്നതായാൽ ഒരല്പം വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഒരല്പം തടസ്സവും താമസവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അതുകൊണ്ട് നിരാശരാകാതെ ഊർജിതമായി ശ്രമം തുടരുക. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാവുക തന്നെ ചെയ്യും. അന്യരാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് ശ്രദ്ധക്കുറവ് ഉണ്ടാകരുത്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഉപരിപഠന കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പഠന നിലവാരമനുസരിച്ച് തീരുമാനിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ ജാഗ്രത നൽകുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ ആവശ്യമാണ്. കച്ചവടത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് തുടരുക. കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം വെച്ചു പുലർത്തുവാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതും നന്നായിരിക്കും. വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വെച്ചു പുലർത്തുന്നത് നന്നായിരിക്കും. പൊതുവെയുള്ള നിങ്ങളുടെ അശ്രദ്ധ ഈ സമയത്ത് കൂടുതലാകുന്നത് ഒട്ടും നല്ലതല്ല. പല ബുദ്ധിമുട്ടുകൾക്കും അത് കാരണമായി തീരും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ വളരെ ശാന്തതയും സമചിത്തതയും ശീലിക്കേണ്ടത് ആവശ്യമാണ്. സംഭാഷണത്തിൽ നന്നായിട്ട് ആത്മനിയന്ത്രണം പരിശീലിക്കുക. മനസ്സിന് ടെൻഷനോ പിരിമുറുക്കമോ ഉണ്ടാവാതെ ഇരിക്കുവാനായിട്ട് യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ പരിശീലിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ചൊല്ലുന്നത് ഗുണം ചെയ്യും. വിഷ്ണു അഷ്ടോത്തരനാമം, ഭാഗവതം ഇതൊക്കെ പാരായണം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. സത്യനാരായണ പൂജ ചെയ്താൽ വളരെ പ്രയോജനം ലഭിക്കും. സമ്പൂർണമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കാണുക. നമസ്കാരം.